കാണിവ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വെറൈറ്റി ആയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. മീൻ പിടിക്കണ രണ്ട് ചേട്ടന്മാരെ എന്താണ് പണിയൊക്കെ കഴിഞ്ഞ് രണ്ട് ചേട്ടന്മാരെ ഞങ്ങൾ പിന്നെയും പിടിച്ചു. പിന്നെ ഞങ്ങൾ വെള്ളത്തിറക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാ? ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേരെന്തുവാ? സ്ഥലത്തിൻ്റെ പേരെന്തുവാ? മതിലിൽ. ഞങ്ങൾ കടവൂർ പള്ളി എടുക്കുക മതിൽ എന്ന് പറയുന്ന സ്ഥലത്തിലാണല്ലേ മതിലിൽ. അപ്പോൾ അവിടെ രണ്ട് ചേട്ടന്മാർ വള്ളത്തെ പോയിട്ട് രാവിലെ വന്നത്. ഞങ്ങൾ വന്നിട്ട് അവരെ വീണ്ടും ഇറക്കി. അവർ ദൈവം വെള്ളം ഇറക്കി ഞങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് വീശാൻ പോവാണ്. ഞാൻ നീ വീണ്ടും ഉറങ്ങാൻ നിൽക്കും, നീ എണ്ണീക്ക് നീ ചുമ്മാ. അപ്പോൾ ദാ ചേട്ടന്മാർ വീശാനായിട്ട് പോവാണ്. നമ്മുടെ ചേട്ടന്മാർ തുഴഞ്ഞു വരുന്നുണ്ട് നമ്മളെ കയറ്റാനായിട്ട്. അപ്പോൾ വലിയൊരു കായലാണ്, നല്ല അത്യാവശ്യം വലിയൊരു കായലാണ്. ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഇത് കണ്ടത്. അപ്പോൾ ചേട്ടന്മാരെ ഞങ്ങൾ വീണ്ടും ഇറക്കി. ആ ഒരു വീശി വീശിക്കോ. എന്നാൽ ചേട്ടൻ വീശാൻ പോവാണ്. പൊളി പൊളി. ആ ഗൈസ്, ഇതാ ചേട്ടൻ വീശിയിട്ടുണ്ട്. നമ്മൾ ആ വീശിങ്ങളെ കാണിച്ചു വല വലിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കാം ചേട്ടൻ്റെ അമ്മ പറയുന്നുണ്ട് മുഖം നല്ലോണം കാണിക്കും. തീർച്ചയായിട്ടും നമ്മൾ മുഖം കാണിച്ചിരിക്കും, ഉറപ്പായിട്ടും കാണിച്ചിരിക്കും. നല്ല വെയിലുണ്ട്. എന്താണ്ട് നമുക്ക് ആ വീശുന്ന വല എടുക്കുന്ന നമുക്ക് കാണാം. ചേട്ടൻ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ സാധനം അതി ചാടുന്നുണ്ട് അല്ലേ? എന്തോ ചാടുന്നുണ്ട് അല്ലേ? എന്താ മീനെന്നറിയില്ല, എന്തോ ചാടുന്നുണ്ട്. നമുക്ക് നോക്കാം. നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. നോക്കാം. ആ എന്താ മീനാ ചേട്ടാ? ഉണ്ണ ഞുണ്ണ 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 എന്ന് പറയുന്ന മീനായിട്ടെ. ഞുണ്ണ ഞുണ്ണ നമ്മുടെ സാരഥി ഇല്ല ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? ഓക്കെ, നമ്മുടെ സ്ഥലപ്പേര് എന്താണെന്ന് പറയാമോ? കടവൂർ പള്ളി. മതിലിൽ കടവൂർ പള്ളി. മതിലിൽ കടവൂർ പള്ളി, കൊല്ലം. ഓക്കെ. ഇവിടെ വന്നാൽ ചേട്ടനൊക്കെ മീൻ കൊടുക്കുമല്ലേ? ഇവിടെ വന്നാൽ എപ്പോൾ വന്നാലും കിട്ടും. ചേട്ടൻ്റെ നമ്പർ എന്ന് പറയാമോ? നമ്പർ 9895825505 കരിമീൻ കൊഞ്ച് ഞണ്ട്. കരിമീൻ കൊഞ്ച് ഞണ്ട് വിളിച്ച് ബുക്ക് ചെയ്താൽ ലൈവായിട്ട് പിടിച്ചു കൊടുക്കും. ഇവിടെ വന്നാലും കൊടുക്കും. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ നമ്മൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കരിമീൻ കൊഞ്ച് ഞണ്ട് അങ്ങനെ എന്തെങ്കിലും ഐറ്റം ലൈവായിട്ട് പിടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് ചേട്ടന്മാർ പിടിച്ചു തരും. ചെറിയൊരു പേയ്മെൻ്റ് ആകത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ആ മീനിൻ്റെ വില മീൻ വിലയ്ക്ക് മേടിക്കാനും പറ്റും. ഇവിടെ ഇന്ന് അടിപൊളി ഫ്രഷ് മീൻ മേടിച്ചിട്ട് വീട്ടിൽ പോകും. അപ്പോൾ നിങ്ങൾ ഈ കണ്ട നമ്പറിൽ വിളിച്ചാലും മതി കൂടുതൽ അറിയാനായിട്ട്. പിന്നെ നമുക്ക് മീൻ കിട്ടി. മീൻ കിട്ടിയില്ലേ? അതാണ് ഒറ്റ വീശ വീശുകൾ. നമ്മൾ വള്ളത്തെ കയറിയിട്ട് ബാക്കി. അപ്പോൾ നമ്മൾ വള്ളത്തെ കയറിയിട്ടുണ്ട്. നമ്മുടെ ഏണസ് തിയേറ്ററാണ് വള്ളം ഓടിക്കുന്നത്. ഓക്കെ. പിന്നെ അടിപൊളി. നമ്മുടെ ചേട്ടൻ വീശാൻ പോവാണ്. നമ്മുടെ ചേട്ടൻ വീശാനായിട്ട് പോവാണ്. ഞാൻ ബാക്കാൻ എടുത്തോട്ടാ. ഓക്കെ. യെസ്. എനിക്ക് എന്താ അറിയാം? എനിക്കറിയോ? ഞാൻ അറിയാം. എനിക്കറിയാൻ പറ്റില്ല. അതിന് മാജിക്ക് നമുക്ക് അറിയത്തില്ല ചേട്ടോ. ആലപ്പുഴ കിടക്കണം. നീ നീന്തിയില്ലെങ്കിൽ മോശമല്ലേ? ചേട്ടൻ വീശാൻ പോവാണ്. ചേട്ടാ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് വെച്ചാ കേട്ടാ. ഓക്കെ. യെസ്, ചേട്ടൻ വീശാൻ പോവാണ്. ചേട്ടൻ വീശാൻ തയ്യാറായിട്ടിരിക്കുവാണ്. ചേട്ടൻ വീശാൻ പോവാണ്. Thank you.
വെള്ളം നല്ലോണം അങ്ങട് നാടുന്നുണ്ട് വീശുമ്പോൾ അല്ലേ കാറ്റുണ്ടല്ലേ ഇവിടെ എന്ന ആഴ വരും ചേട്ടാ ഇവിടെ നിന്റെ മൂക്കി പഞ്ഞി വെക്കേണ്ടി വരും അനന്ത് താരം പോയാ ചേട്ടൻ വിഷം പോവാണ് അടിപൊളി അടിപൊളി ചേട്ടൻ വീശിട്ടുണ്ട് നമുക്ക് ചേട്ടൻ വലയൊക്കെ വലിക്കുന്ന കാണാം ചുറ്റും കായലാണ് ഇപ്പോൾ ചേട്ടൻ വല വീശി വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാലഞ്ച് റൗണ്ട് വീശിട്ടുണ്ട് അതെ ലൈവ് മീൻ തിന്നാൻ ആഗ്രഹമുള്ളവർ ഞങ്ങൾ ഇപ്പോൾ ഏണസ്റ്റ് ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ച നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മീനൊക്കെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് മേടിക്കാം നല്ല കൊഞ്ചി ചേട്ടൻ വല വലിക്കുകയാണ് നമുക്ക് നോക്കാം ഇപ്പൊ നല്ല വെയിലാണ് ഇപ്പൊ എണസ്റ്റ് ചേട്ടൻ പറയുന്ന സോറി വെള്ളം അടയ്ക്കാന്ന് ചരിഞ്ഞു അതുകൊണ്ടാണ് നമ്മളെ കൂടി ചരിഞ്ഞു പോയത് ഇപ്പൊ എണസ് ചേട്ടൻ പറയുന്ന ഇപ്പൊ ചൂടാണ് മീൻ ഇപ്പൊ വീശ കിട്ടത്തില്ല രാവിലെ ഒക്കെ ചേട്ടൻ ഒരു വീശു കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞപ്പോ വെള്ളം ഇറക്കിയത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ നമ്പർ വിളിച്ചാൽ ഇവിടെ വന്നാലും നിങ്ങൾക്ക് നല്ല അടിപൊളി മീൻ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോവാം കൊല്ലംകാര് പ്രത്യേകം എന്താ ചേട്ടാ ആ കൊഞ്ച് കൊഞ്ചൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ കൊഞ്ച് ഞണ്ട് കരിമീൻ അങ്ങനെ എല്ലാ ഐറ്റം ഇവിടെ കിട്ടും അപ്പോൾ ചേട്ടൻ ഒരു വീശൂടെ വീശാൻ പോവാണ് നമുക്ക് നോക്കാം അടുത്ത റൗണ്ട് ചേട്ടൻ അടിക്കാൻ പോവാണ് ആ വിശിക്കോട്ടാ ആ അടിയോടെ അയ്യോ വെള്ളം മറിയുന്നേ ആ മതി മതി റെക്കോർഡാകില്ലേ ഇല്ല പോടാ അവിടുന്ന് ബ്രോ ഞാനൊരു സ്ലോ മോഷൻ സ്ലോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കൂടെ അവൻ അത് റെക്കോർഡും പ്രസ് ചെയ്തില്ല നശിപ്പിച്ചളഞ്ഞ് അല്ലേലും ഞാൻ എപ്പഴക്കാരല്ല ഇങ്ങനെ എനിക്ക് വെള്ളത്തിന് പേടിയൊന്നുമില്ല എന്നാലും ചെറിയൊരു ഭയം ആ ചേട്ടൻ പിന്നും വീശാൻ പോവാണ് ഞങ്ങൾ നല്ല ആഴത്തുള്ള സ്ഥലമാണ് ചേട്ടാ ഇവിടെ എന്താ ആഴം ഉണ്ടോ ഇവിടെ രണ്ടാള് പൊക്കമുള്ള സ്ഥലമാണ് 12 അടി ആവശ്യക്കോ കണ്ണാ മൊത്തം കിട്ടണേ നമ്മുടെ വള്ളം ഇങ്ങനെ അനങ്ങുമ്പോൾ നമുക്ക് ബാലൻസ് ഇടില്ല പിന്നെ ഇവന് ബാലൻസ് ഇല്ല ഇവൻ തിരുവനന്തപുരംകാരനാ ഞാൻ ആലപ്പുഴക്കാരനാണ് ഇവന് നീന്താൻ പോലും അറിയത്തില്ല പൊക്കിയെടുത്തിട്ട് അവിടെ കഴിഞ്ഞ് ചത്തുപോകും നമ്മൾ നീന്തിപ്പോവും പിന്നെ നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ സൂപ്പർ അപ്പോൾ നമ്മുടെ വീശ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ കരയ്ക്കോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ കൊല്ലത്തോട്ട് വിടുമല്ലേ ഇനി നമ്മൾ ബസ് സ്റ്റാൻഡ് അപ്പം നമ്മുടെ ഇപ്പം വീശൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് ഒരു കൊട്ട നിറയാൻ എത്തോലി കിട്ടിയിട്ടുണ്ട് എത്തോലല്ലേ ചേട്ടാ എത്തോലിയും പിന്നെ പേരറിയാത്ത കുറച്ച് സംഭവം കിട്ടിയിട്ടുണ്ട് സംഭവം പൊളിയായിരുന്നു ഇപ്പം എന്താണ് നമ്മൾ വന്നപ്പോഴത്തേക്കും ഓൾറെഡി പണിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നമ്മൾ ഇത്രയും ദൂരെ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതെ 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 നിങ്ങൾക്ക് നമ്മൾ ഈ നമ്പർ ഈ തന്നെ അതെ ഞങ്ങൾ അതിൻ്റെ താഴെ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ കൊടുക്കുന്നു നിങ്ങൾക്ക് ഇവിടെ എന്താ ആവശ്യമുണ്ട് മീൻസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം ലൈവായിട്ട് വീശി നിങ്ങൾക്ക് തരുന്ന ചേട്ടന്മാരുടെ നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇത് വിളിച്ചാൽ മതി ഞങ്ങൾ കിട്ടിയ മീൻ കാണിച്ചു തരാം അതുപോലെ വള്ളത്തിൽ ഇറങ്ങിയാലേ അത് കാണിക്കാൻ പറ്റത്തുള്ളൂ വള്ളത്തിൽ ഇറങ്ങിയാലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ഇല്ല അതുകൊണ്ടാണ് ബാലൻസ് ഇല്ല ഒരു വലിയ മീനായിട്ട് കിട്ടിയതിനൊക്കെ ഇരിയിട്ടുണ്ട് പിന്നെ ഒരു മീൻ കിട്ടിയൊക്കെ ബോക്സിലാണ് ഇട്ടേക്കത് നമുക്ക് കാണാം മത്തോലി അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ തീർച്ചയായിട്ടും എന്താ ആ നമ്പർ വേണേൽ നമുക്ക് ഒന്നുകൂടെ കാണിക്കാം എന്തേ ഇത് ഈ കാണുന്ന നമ്പർ ഒരു മിനിറ്റ് ഇതിനുള്ള മറുപടി കൊടുക്കുക അളിയ നീ ഉണ്ടല്ലോ നീ ഇന്ന് വെള്ളം കുടിച്ചു ഓക്കെ ഗൈസ് ഞങ്ങൾ ചേട്ടൻ്റെ നമ്പർ ഇതാ ഈ കാണുന്ന നമ്പറാണ് ചേട്ടൻ്റെ നമ്പർ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ഇവിടുന്ന് കഴിക്കാൻ പറ്റും
അപ്പോൾ കഴിക്കാനല്ല മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റും. അപ്പോൾ ഫ്രഷാണ്, ഫ്രഷാണ്. എന്താ ഇവിടുത്തെ കൊച്ചുകുട്ടിയാണ്, വീട്ടിലാണ്, ചേട്ടൻ്റെ മക്കളാണ്. പേരെന്താ മോനെ? പേരെന്താ? പേര് പറ. പേര് പറ. മീരൽ. അടിപൊളി പേര്. വെള്ളം വലിച്ചു കയറ്റാൻ സഹായിക്കുവാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ആറ് ഒരു 9:30 മുമ്പ് ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്ന കരിമീൻ, ഞണ്ട്, കൊഞ്ച്, കക്ക ഇറച്ചി എല്ലാം ലൈവായിട്ട് നമ്മൾ കൊടുക്കും. എല്ലാ സാധനവും കൊടുക്കും. എല്ലാ സാധനവും ഒരു 9:30 മുമ്പ് വരണം രാവിലെ. അതെ. അത് നമ്മൾ നമ്മൾ കൊടുക്കുവാണ്. ഈ വലിയ കാലിൽ തന്നെ വീശ് ലൈവായിട്ട്. ലൈവായിട്ട് ഞായറാഴ്ച മാത്രമില്ല, ബാക്കി എല്ലാ ഉണ്ട്. ഈ സ്ഥലം ഒന്ന് കറക്റ്റ് പറയാം ചേട്ടാ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് നമ്മുടെ അഞ്ചാലുംമൂട് പോകുന്ന രീതി. അഞ്ചാലുംമൂട്. അഞ്ചാലുംമൂട് പോകുന്ന വഴിക്ക് കടവൂർ മതിൽ എന്ന് പറയും. അവിടെ വന്നിട്ട് എന്തുവാ ചോദിക്കേണ്ട പേര്? ഏണസ് അല്ല, ഈ നമ്പറിൽ എന്നെ ബന്ധപ്പെട്ടാലും. ഏണസ് എന്നല്ല ഏണസ് എന്ന പേര്. ഏണസ്റ്റ്. ഓക്കെ. അപ്പോൾ തൻ്റെ നല്ല ഫ്രഷ് തൻ്റെ നത്തോലി അല്ല, കായലിലെ ചൂടല്ലേ? ഇത് വെള്ളത്തിൽ വെച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വെച്ച് കാണിക്കുന്നത്. വെള്ളത്തിൽ നമ്മൾക്ക് ബാലൻസ് ഇല്ല, കുടുങ്ങി കുടുങ്ങി താഴെ പോകുന്നൊരവസ്ഥ ആയതുകൊണ്ടാണ് കരയെ വന്നിട്ട് കാണിക്കുന്നത്. ജസ്റ്റ് അങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ലൈവ് മീനും അല്ലെങ്കിൽ ലൈവ് കൊഞ്ചിനും. കായൽ ചൂടാ. കായലിലെ ചൂടാ. ഓക്കെ. അതൊക്കെ കാണാനായിട്ട് എന്നാടെ കായലിലെ ചൂടാ. എൻ്റെ പേരാണ് കായലിലെ ചൂടാ. കായലിലെ ചൂടാ. അതൊക്കെ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വരൂ. അപ്പോൾ ഇതോട് കൂടി കൊല്ലത്തെ കണ്ട് ഞങ്ങൾ തീർക്കുവാണ്. ഇന്നുകൊണ്ട് അവിടെ കൊല്ലത്തെ പരിപാടി കഴിഞ്ഞു. അതെ, ഞങ്ങൾ നേരെ ഇനി പത്തനംതിട്ട വിടുവാണ്. വിടുവാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ അവിടുത്തെ ലൊക്കേഷനൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഒരു 5-6 സ്ഥലങ്ങളല്ലേ? ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ ഇന്ന് വൈകിട്ട് 10 പോകുന്നുണ്ട്. പക്ഷേ കണ്ടന്റ് വന്ന് തുടങ്ങപ്പെടുത്തി 2-3 കഴിയും. കഴിയും. കാര്യം ഓൾറെഡി കൊല്ലം ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ പത്തനംതിട്ട ഇടത്തുള്ളൂ. പിന്നെ ഞങ്ങളുടെ വണ്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് ഓഫാകുന്നുണ്ട്. വണ്ടി ഇപ്പോൾ ഒരു ചെറിയൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, ഇടയ്ക്കിടെ ഓഫാകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 2 വഴി പെട്ടുപോയതാണ്. നമ്മൾ വീഡിയോയിൽ മുമ്പ് നീണ്ടര വീഡിയോ ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞു. ഇപ്പോഴും ആക്ച്വലി വണ്ടി വർക്ക്ഷോപ്പിൽ ഇരിക്കുവാണ്. വർക്ക്ഷോപ്പ് ഞങ്ങൾ ഇവിടേക്ക് വന്നു. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു വണ്ടി എന്താ വണ്ടി ടാക്സി പോലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടാക്കി. ഞങ്ങളുടെ വണ്ടി ഒരു വർക്ക്ഷോപ്പ് കയറ്റി കാലിയായിട്ട് വന്നൊരു വണ്ടിയായിരുന്നു. പിന്നെ വണ്ടി ഇപ്പൊ വലുത് കുറവാണ്. അതുകൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഇത്ര ലോങ് ഓടി ഉണ്ടാവുക എന്താണോ അറിയില്ല. ഞങ്ങൾ വൈകുന്നേരം ഡീറ്റെയിൽ ചെക്കപ്പിനായിട്ട് വണ്ടി ഷോറൂമിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ബാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, ട്രിപ്പ് മുടക്കത്തില്ല, ട്രിപ്പ് കറക്റ്റ് തന്നെ മുമ്പോട്ട് പോകും. മുമ്പോട്ട് പോകും. ഞങ്ങൾ ട്രെയിൻ പിടിച്ചാലും പോലെ ബസ് പിടിച്ചാലും പോലെ. പ്ലീസ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.